Good morning and welcome to WWDC. What's up guys, this is Srivin here from Yumi and Tech. Welcome to our latest video. ഈ കഴിഞ്ഞ മൺഡേ ആയിരുന്നു WWDC കോൺഫറൻസ് നടന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഈ കോൺഫറൻസിലൂടെയാണ് നോർമലി ആപ്പിൾ അവരുടെ എല്ലാവിധ OS അപ്ഡേറ്റുകളും അനൗൺസ്മെന്റ്സുകളും റിവീൽ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഈ വർഷവും അക്രോസ് ദ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ വരാൻ പോകുന്ന എല്ലാവിധ കീ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ആപ്പിൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഈ കാറ്റഗറിയിൽ എല്ലാം വരാൻ പോകുന്ന പുതിയ സോഫ്റ്റ്വെയർ ഫീച്ചറുകളെ പറ്റിയും ഇംപ്രൂവ്മെന്റ്സിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഹൈ ക്വാളിറ്റിയിലുള്ള മലയാളം ടെക് കണ്ടന്റ്സ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. ഡൺ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ iOS 14 ഈ വർഷം വരാൻ പോകുന്ന പുതിയ ഫീച്ചറുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ ആദ്യത്തെ ഫീച്ചർ ആപ്പ് ലൈബ്രറി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഐഫോൺ യൂസേഴ്സിന് ഒരു ആപ്പ് ഡ്രോയർ ആൾട്ടർനേറ്റീവ് ലഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് ആപ്പ് ലൈബ്രറി. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളും ഓർഗനൈസ്ഡ് ആയി ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സ്പേസ് ആണ് ആപ്പ് ലൈബ്രറി. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പല കാറ്റഗറീസായി പല ആപ്പുകളും ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മളുടെ പാസ്റ്റ് സ്മാർട്ട് ഫോൺ യൂസേജ് അനുസരിച്ച് നമുക്ക് പല ആപ്പുകളും സജസ്റ്റ് ചെയ്യുന്നതിനായി ഒരു സജഷൻ കാറ്റഗറി കാണാം. അതേപോലെ തന്നെ നമ്മൾ റീസെൻ്റ് ആയി ആഡ് ചെയ്ത ആപ്പുകൾക്ക് വേണ്ടി ഒരു റീസെൻ്റ് കാറ്റഗറി കാണാം. സോ അതേപോലെ തന്നെ ആപ്പുകളുടെ സ്വഭാവം അനുസരിച്ച് പല രീതിയിലുള്ള കാറ്റഗറീസ് ഓട്ടോമാറ്റിക്കായി ആപ്പ് ലൈബ്രറി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള കാറ്റഗറീസ് കൂടാതെ മുകളിൽ ഒരു സെർച്ച് ബാറും അവൈലബിൾ ആണ്. സോ ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ നമുക്ക് ഈസിയായി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഈ ലൈബ്രറി വന്നതോടുകൂടി ഇനി നമുക്ക് ആപ്പുകൾ സെർച്ച് ചെയ്ത് ഹോം സ്ക്രീനിൽ പരതേണ്ട ആവശ്യമില്ല. സോ ഇതിന്റെ ഭാഗമായി നമ്മൾ അധികം ഇനി യൂസ് ചെയ്യാത്ത പേജുകൾ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിന്റെ കൂടെ iOS 14 നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വലിയ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ളത് വിഡ്ജെറ്റുകളിലാണ്. നോർമലി ഹോം സ്ക്രീനിൽ വിഡ്ജെറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. സോ ഇനി മുതൽ അത് സാധ്യമാകും. ഇതിനായി നമ്പർ ഓഫ് വിഡ്ജെറ്റ്സും ടൈപ്പ് ആൻഡ് ഡിഫറെന്റ് സൈസ് ഓഫ് വിഡ്ജെറ്റ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈസിലി നമുക്ക് വിഡ്ജെറ്റ്സ് ഡ്രാഗ് ചെയ്ത് നമ്മളെ ഹോം സ്ക്രീനിൽ പ്ലേസ് ചെയ്യാം. സോ വിഡ്ജെറ്റിന്റെ പ്ലേസ്മെന്റ് അനുസരിച്ച് ബാക്കി ഐക്കൺസ് എല്ലാം റീഅറേഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം വിഡ്ജെറ്റുകളുടെ ഇടയിൽ നോട്ട് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ വിഡ്ജെറ്റ് ആണ് സ്മാർട്ട് സ്റ്റാക്ക് എന്നുള്ളത്. ഈ സ്മാർട്ട് സ്റ്റാക്ക് വിഡ്ജെറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ദിവസവും പല സമയം അനുസരിച്ച് പല സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഓഫർ ചെയ്യുന്ന ഫംഗ്ഷണാലിറ്റീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മേ ബി സ്മാർട്ട് സ്റ്റാക്ക് ഓഫർ ചെയ്യുന്നത് ന്യൂസ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ മേ ബി കലണ്ടർ ഓഫർ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ മേ ബി വെതർ. സോ അതേപോലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഹാബിറ്റ് അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് മാനുവലി കൂടെ സ്വിച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത പുതിയ ഫീച്ചറാണ് പിക്ചർ ഇൻ പിക്ചർ. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ സുപരിചിതമാണ്. ബട്ട് സ്റ്റിൽ iOS 14 ആപ്പിൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഇനി മുതൽ നമുക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിംഗ് ചെയ്യാവുന്നതാണ്. അടുത്ത വലിയ അപ്ഗ്രേഡിംഗ് നടന്നിട്ടുള്ളത് സിരിയിലാണ്. കംപ്ലീറ്റ്ലി റീബ്രാൻഡഡ് അല്ലെങ്കിൽ റീഡിസൈൻഡ് ആയിട്ടുള്ള സിരിയാണ് നമുക്ക് ഈ 2020 കാണാൻ സാധിക്കുക. ഡിസൈൻ മാത്രമല്ല സിരിയുടെ കേപ്പബിലിറ്റീസിനും ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആസ് പർ ആപ്പിൾ 2020 സിരി 20 times പവർഫുൾ ആണ്. അതായത് സിരിയിലേക്ക് 20 times അല്ലെങ്കിൽ 20x ഡാറ്റ ഫീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. സോ അതിൻ്റെ അർത്ഥം സിരിയുമായി നമുക്ക് കൂടുതൽ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും നമ്മുടെ പല പുതിയ ക്വസ്റ്റ്യൻസിനും സിരിയിൽ നിന്ന് ആൻസർ ലഭിക്കും എന്നത് തന്നെയാണ്. സിരി അപ്ഡേറ്റ് ചെയ്തതിനോടൊപ്പം ആപ്പിൾ പുതിയൊരു ആപ്പ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പേരാണ് ട്രാൻസ്ലേറ്റ്. സോ ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് ഒരു ഇക്വലൻ്റ് ആയി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈനായും വർക്ക് ചെയ്യുന്നതാണ്. റിയൽ ടൈമിൽ ഓഫ്ലൈനായി നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിലൂടെ ട്രാൻസ്ലേറ്റ് ഒരു എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ട്രാൻസ്ലേറ്റ് ആപ്പിനെ പറ്റി ആപ്പിൾ ക്ലെയിം ചെയ്ത മറ്റൊരു കാര്യം, ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈനായി വർക്ക് ചെയ്യുന്നതിനാൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എല്ലാ കോൺവെർസേഷൻസും എല്ലാ ഡാറ്റയും കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ് എന്നാണ്. സോ iOS 14 മെസ്സേജിംഗ് ആപ്പിന് ലഭിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമ്മളെ കോൺടാക്ട്സ് പിൻ ചെയ്യുക എന്നത്. അതായത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കോൺടാക്ട്സ് നമുക്ക് പിൻ ചെയ്യാവുന്നതാണ്. പിൻഡ് ആയ കോൺടാക്ട്സ്
കോണ്ടാക്ട്സ് എല്ലാം മെസ്സേജിംഗ് ആപ്പിൽ മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി നമ്മുടെ ഫേവറേറ്റ് കോണ്ടാക്ട്സ് എല്ലാം നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ആപ്പിൾ മാപ്സിലും ചില ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫീച്ചർ അഡീഷൻ എന്ന് പറയുന്നത് മാപ്സിലേക്ക് സൈക്കിൾ റൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാ കൺട്രിയിലും ഇപ്പോൾ അവൈലബിൾ അല്ല, ലിമിറ്റഡ് ആയ ചില ലൊക്കേഷൻസിൽ മാത്രമാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നല്ലൊരു അഡീഷൻ ആണ്. ഇനി ഞാൻ പേഴ്സണലി വളരെയധികം ഇംപ്രസ്ഡ് ആയ ഒരു ഫീച്ചർ ആണ്, അതാണ് ഡിജിറ്റൽ കാർ കീ. സോ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർ നിങ്ങളുടെ ഐഫോൺ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി പ്രത്യേക കേപ്പബിലിറ്റി നമ്മുടെ കാറിൽ തന്നെ വേണം. സോ ഇത് വർക്ക് ചെയ്യുന്നത് NFC യൂസ് ചെയ്തിട്ടാണ്. ആപ്പിളിന്റെ ഈ ഡിജിറ്റൽ കാർ കീ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ കാർ 2021 BMW 5 Series ആയിരിക്കും. ആസ് ഓഫ് നൗ ഈ ഒരു കാർ മാത്രമേ ഉള്ളൂ. മേ ബി ഇൻ ഫ്യൂച്ചർ വി കൻ സീ മോർ കാർസ് കമ്മിങ് ഔട്ട് വിത്ത് ദ സെയിം ഫീച്ചർ. iOS 14 വരാൻ പോകുന്ന അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചർ ആണ് ആപ്പ് ക്ലിപ്പ്. അതായത് ഒരു ആപ്പ് കംപ്ലീറ്റ് ആയി ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നതിനായി ചെറിയൊരു ഭാഗം ഇൻസ്റ്റന്റ് ആയി ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ആപ്പ് ക്ലിപ്പ്. സോ ഇത്തരത്തിലുള്ള പല ആപ്പുകളും ആപ്പ് ക്ലിപ്പിലൂടെ ആക്സസ് ചെയ്യുന്നതിന് ആപ്പ് ക്ലിപ്പ് കോഡുകൾ ഉണ്ടാകുന്നതാണ്. സോ ഈ കോഡുകൾ നമുക്ക് NFC പോലുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് ആവശ്യമുള്ള ആപ്പുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഒരു സിംപിളായ ഒരു എക്സാമ്പിൾ, മിന്ത്ര പോലുള്ള ഒരു ആപ്പ്, അത് എപ്പോഴും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. സോ വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. സോ ഇനി നമുക്ക് എവിടെയെങ്കിലും മിന്ത്രയിലുള്ള ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അതിൻ്റെ കൂടെ ആപ്പ് ക്ലിപ്പ് കോഡ് ഉണ്ടെങ്കിൽ സിംപ്ലി അത് നമുക്ക് സ്കാൻ ചെയ്ത് ഉടനടി ആ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നടക്കുന്ന എല്ലാ പേയ്മെന്റുകളും നമുക്ക് ആപ്പിൾ പേയിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഫീച്ചർ ഡയറക്ട്ലി വേണമെങ്കിൽ ആൻഡ്രോയിഡുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റന്റ് ആപ്പ് എന്ന് പറഞ്ഞു വന്നിരുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഒരു വിധത്തിൽ ആപ്പ് ക്ലിപ്പ്. ഈ വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിക്കാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നതാണ്, അതാണ് ഡീഫോൾട്ട് ബ്രൗസർ ആൻഡ് ഡീഫോൾട്ട് മെയിൽ ആപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ആപ്പിളിൽ ഉണ്ടായിരുന്നില്ല. സോ ഇനി മുതൽ ഈ ഡീഫോൾട്ട് ആപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് iOS 14 കീ ന്യൂ ഇംപ്രൂവ്മെന്റ്സ് ആൻഡ് ന്യൂ ഫീച്ചേഴ്സ്. സോ ഇനി നമുക്ക് iPadOS-ലേക്ക് കടക്കാം. iOS 14 നമ്മൾ സംസാരിച്ച ഒട്ടുമിക്ക ഫീച്ചേഴ്സും iPadOS-നും അപ്ലിക്കബിൾ ആണ്. സോ അത് കൂടാതെയുള്ള പുതിയ ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ iPadOS-ൽ മെയിൻ ഇംപ്രൂവ്മെന്റ്സ് ആക്ച്വലി വന്നിട്ടുള്ളത് ആപ്പിൾ പെൻസിലിന് വേണ്ടിയിട്ടാണ്. iPadOS-ൽ ആപ്പിൾ സ്ക്രിബിൾ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഇതിനെ പുതിയൊരു ടെക്നോളജി എന്ന് തന്നെ വിളിക്കാം. സോ സ്ക്രിബിൾ ആക്ച്വലി ആപ്പിൾ പെൻസിലിന്റെ ഫംഗ്ഷണാലിറ്റി വേറൊരു ലെവലിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ iPadൽ എല്ലാ ടെക്സ്റ്റ് ഫീൽഡിലും നമുക്ക് ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആക്ച്വലി iPad നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നോർമൽ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്ത് എഴുതിയ എല്ലാ ടെക്സ്റ്റുകളും എല്ലാ സെന്റൻസുകളും ഇനി മുതൽ iPad ഡിറ്റക്ട് ചെയ്യും. സോ ഈ വേർഡുകളും സെന്റൻസുകളും നമുക്ക് കട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും മൂവ് ചെയ്യാനും ഇവൻ കളർ ചേഞ്ചസ് വരെ വരുത്താനും സാധിക്കും. റെഗുലറായി നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്പുകൾ നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ച് ഡ്രോ ചെയ്താൽ അത് ഇംപെർഫെക്റ്റ് ആയിരിക്കും, നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്നതല്ലേ. ബട്ട് അത് iPad ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ഒരു പെർഫെക്റ്റ് ഷേപ്പായി കൺവേർട്ട് ചെയ്യുന്നതുമാണ്. ഇനി എയർപോഡ്സിലേക്ക് വന്നാൽ മെയിനായി രണ്ട് കിഡിലൻ ഫീച്ചേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഗംഭീരമായ ഒരു ഫീച്ചറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഇനി മുതൽ എയർപോഡ്സ് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യുകയും നമ്മൾ ഡിവൈസുകൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ഇനി എയർപോഡ്സും ഓട്ടോമാറ്റിക്കലി ഡിവൈസുകൾ സ്വിച്ച് ചെയ്യും. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് iPhone ആണെങ്കിൽ എയർപോഡ്സ് അത് ഡിറ്റക്ട് ചെയ്ത് അതിലെ ഓഡിയോ നമുക്ക് കേൾപ്പിക്കുകയും ഈ iPhone മാറ്റി ഞാൻ iPad എടുത്തു കഴിഞ്ഞാൽ എയർപോഡ്സ് ഓട്ടോമാറ്റിക്കായി iPadലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. ഇത് ഡെഫിനറ്റ്ലി വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ തന്നെയാണ്. എയർപോഡ്സിന്റെ രണ്ടാമത്തെ മേജർ ഇംപ്രൂവ്മെന്റ് നടന്നിട്ടുള്ളത് സറൗണ്ട് സൗണ്ടിലാണ്. അതായത് നമ്മുടെ ബോഡി മൂവ്മെന്റോ ഹെഡ് മൂവ്മെന്റോ അനുസരിച്ച് എയർപോഡ്സിൽ നിന്നും വരുന്ന സൗണ്ട് ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യുകയും കൂടുതൽ എഫക്റ്റീവായ കൂടുതൽ റിയലിസ്റ്റിക് ആയ ഒരു സറൗണ്ട് സൗണ്ട് ഓഫർ ചെയ്യുകയാണ് ഈ പുതിയ ഇംപ്രൂവ്മെന്റിലൂടെ. ഐഫോണിന് iOS 14 എന്ന പോലെ തന്നെ ആപ്പിൾ വാച്ചിന് watchOS 7 ഈ വർഷം ലഭിക്കുന്നതായിരിക്കും. സോ ഇനി watchOS-ലേക്ക് നോക്കാം. മേജർലി iOS 14 എല്ലാ ഫീച്ചേഴ്സുമായി കമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും iOS 7 വരാൻ പോകുന്നത്. സോ ഈ റെഗുലർ ഫീച്ചേഴ്സ് എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയ കുറച്ച് കീ ഫീച്ചേഴ്സ് നോക്കാം. സോ ആദ്യത്തെ ഇംപ്രൂവ്മെന്റ്, ഇനി മുതൽ വാച്ച് ഫേസസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫീച്ചർ ഹാൻഡ് വാഷ് ഡിറ്റക്ഷൻ ആണ്. സ്പെഷ്യലി ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ കൈ കഴുകുമ്പോൾ ആപ്പിൾ വാച്ച് ഇത് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് ആക്ച്വലി വാച്ചിലുള്ള മൈക്കിലൂടെയാണ്. സോ നമ്മൾ കൈ കഴുകൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 20 seconds ഒരു ട്രിഗർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നമ്മൾ 20 seconds എങ്കിലും മിനിമം കൈ
കഴുകണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ. ഇനി മറ്റൊരു പുതിയ ആപ്പിൾ വാച്ച് ഫീച്ചർ എന്ന് പറയാവുന്നത് സ്ലീപ്പ് ഡിറ്റക്ഷൻ ആണ്. സോ ഇത്ര നാൾ ഒഫീഷ്യലി സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ടായിരുന്നില്ല ആപ്പിൾ വാച്ചിൽ. സോ ഇനി മുതൽ ആപ്പിൾ വാച്ചിലൂടെ നമുക്ക് സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ആപ്പിൾ വാച്ചിൽ വരാൻ പോകുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. സോ iOS 14, iPadOS, AirPods, അതേപോലെ തന്നെ watchOS-ൽ വരുന്ന എല്ലാ കീ ഫീച്ചേഴ്സും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സ്പെഷ്യലി iOS 14 ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് ക്ലിയർലി വ്യക്തമാകും, അതായത് പിക്ചർ ഇൻ പിക്ചർ, ആപ്പ് ലൈബ്രറി, വിഡ്ജെറ്റ്, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഈ ഇംപ്രൂവ്മെന്റ്സ് എല്ലാം തന്നെ ഓൾറെഡി ആൻഡ്രോയിഡിൽ ഉള്ളവയാണ്. സോ ആപ്പിൾ ഒരു തരത്തിലൊരു കാച്ചപ്പ് ആണ് നടത്തുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ആപ്പിൾ എടുത്താലും ആൻഡ്രോയിഡ് എടുത്താലും ഒരുപാട് സിമിലർ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ്. ആൻഡ്രോയിഡിലുള്ള നല്ല കൺസെപ്റ്റുകൾ ആപ്പിൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ കൊണ്ടുവരുന്ന പല നല്ല കൺസെപ്റ്റുകളും ഗൂഗിൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇതായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഡീറ്റെയിൽസ്. iOS 14 പറ്റിയും ബാക്കി പല ഡിവൈസുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു ആപ്പിൾ ഫാനാണോ ഗൂഗിൾ ഫാനാണോ അല്ലെങ്കിൽ ഒരു iOS ഫാനാണോ ആൻഡ്രോയിഡ് ഫാനാണോ എന്ന് കൂടി നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് another great video. Till then, bye.